യുഡിഎഫിൽ നിന്നും പുറത്തു പോയവരുടെ നിയമസഭാ സീറ്റുകളിൽ കണ്ണും നട്ട് ഘടകകക്ഷികൾ ചരടുവലികൾ ഇപ്പോഴേ തുടങ്ങി. കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RSP, കേരള കോൺഗ്രസ് ജേക്കബ് കക്ഷികളാണ് അധിക സീറ്റ് മോഹവുമായി അരയും തലയും മുറുക്കി രംഗത്തുള്ളത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ലോക് താന്ത്രിക് ജനതാദളും മുന്നണി വിട്ടതിലെ ഒഴിവു വന്ന നിയമസഭാ സീറ്റുകൾക്കാണ് ഘടകകക്ഷികളുടെ ഈ നെട്ടോട്ടം. കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റിൽ പരമാവധി 7 ജോസഫ് വിഭാഗത്തിന് ഇപ്പോൾ നൽകിയേക്കും. ബാക്കി വരുന്ന 8 സീറ്റുകളും ജനതാദൾ മത്സരിച്ച 7 സീറ്റുമടക്കം 15 സീറ്റുകളാണ് ഒഴിവു വരുന്നത്. ഈ സീറ്റുകൾക്കാണ് ചരടുവലികൾ ശക്തമാകുന്നത്. ഇത്തവണ കുറഞ്ഞത് 30 സീറ്റെങ്കിലും വേണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. മലബാറിൽ കൂടുതൽ സീറ്റ് ലഭിക്കുന്നതിനൊപ്പം തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി സീറ്റുകളിലൊന്നുമാണ് ലീഗ് അധികമായി നോട്ടമിടുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 87 സീറ്റിൽ നിന്ന് 95 സീറ്റ് വരെയെങ്കിലും ഉയർത്തണമെന്ന ആഗ്രഹമാണ് കോൺഗ്രസിൻ്റേത്. എന്നാൽ ജോസഫ് പക്ഷത്തിന് തൊടുപുഴ, കടുത്തുരുത്തി, കോതമംഗലം, ഇരിങ്ങാലിക്കുട, കുട്ടനാട് സീറ്റുകൾ നൽകാമെന്നാണ് പൊതുധാരണ. സമ്മർദ്ദമേറിയാൽ തിരുവല്ലയോ മറ്റേതെങ്കിലും ഒരു സീറ്റോ കൂടി പരമാവധി നൽകിയേക്കും. CF തോമസിന്റെ സീറ്റായിരുന്ന ചങ്ങനാശ്ശേരി കൂടി ജോസഫ് ആവശ്യപ്പെടുന്നുണ്ട്. RSPയും ജേക്കബ് ഗ്രൂപ്പും CMPയും കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഇത്തവണ ഫോർവേഡ് ബ്ലോക്കിനും ഒരു സീറ്റ് നൽകിയേക്കും. സീറ്റ് കാര്യത്തിൽ കോൺഗ്രസും ലീഗും അനൗപചാരിക ചർച്ച തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ 24 സീറ്റിലാണ് ലീഗ് മത്സരിച്ചത്. 2-3 എണ്ണം ലീഗിന് കൂടുതൽ നൽകുന്നതിൽ കോൺഗ്രസിന് എതിർപ്പുമില്ല. മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ എതിർപ്പുമുണ്ട് താനും. തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതേ നീക്കമാണ് നടക്കുന്നത്. അതേസമയം ജോസ് കെ മാണി മുന്നണി വിട്ട സാഹചര്യത്തിൽ പൂഞ്ഞാറിൽ നിന്നും PC ജോർജ് UDFൽ മത്സരിക്കാൻ കരുക്കൾ നീക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ PC ജോർജുമായുള്ള സഹകരണത്തിന് പച്ചക്കൊടി കാട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരം. ജോസ് കെ മാണി UDF വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പൂഞ്ഞാറിലും പത്തനംതിട്ടയിലുമുള്ള PC ജോർജിൻ്റെ സ്വാധീനം ഉപയോഗിക്കാനാണ് UDF നീക്കം. തനിക്ക് ഏറെ മേൽക്കൈയുള്ള പൂഞ്ഞാറിനൊപ്പം മറ്റൊരു സീറ്റ് കൂടി UDFൻ്റെ ഭാഗമായി തരപ്പെടുത്തുക എന്നതാണ് PC ജോർജ് ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ NDA വിട്ട് സ്വതന്ത്രനായി നിൽക്കുന്ന PC യെ മുന്നണിയിൽ ഉൾക്കൊള്ളാതെ പുറത്തു നിർത്തിയുള്ള ഒരു സഹകരണമാണ് UDF ആലോചിക്കുന്നത്. NDA വിട്ടതോടെ UDF പ്രവേശനത്തിൻ്റെ സാധ്യത തേടുന്ന PC ജോർജ് നേതാക്കളുമായി ഇക്കാര്യത്തിൽ അനൗദ്യോഗിക ചർച്ചകളും മറ്റും നടത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യ നീക്കമായി പഞ്ചായത്ത്, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ധാരണയാകാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം PC യുടെ UDF പ്രവേശനത്തിന് ഏറ്റവും പ്രതിസന്ധി കോൺഗ്രസിലെ A ഗ്രൂപ്പിൻ്റെ എതിർപ്പാണ്. മുന്നണിയിൽ എടുത്താലും മന്ത്രിസ്ഥാനം നൽകുന്നതിനോടും പൂഞ്ഞാർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുന്നതിനോടും A ഗ്രൂപ്പിന് ശക്തമായ എതിർപ്പുണ്ട്. എന്നാൽ പൂഞ്ഞാറിന് പുറമെ മറ്റൊരു മണ്ഡലം കൂടി UDFൽ നിന്നും തരപ്പെടുത്താൻ PC ജോർജ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മത്സരിച്ചാൽ 7 ജയിച്ച പൂഞ്ഞാറിൽ നിന്നും മാറി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണം എന്നാണ് PC യുടെ ആഗ്രഹം. പൂഞ്ഞാർ മണ്ഡലത്തിൽ മകൻ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ I ഗ്രൂപ്പിന് PC യെ ഒപ്പം കൂട്ടുന്നതിനോട് വളരെ താല്പര്യമാണ്. അടുത്ത തവണ ഭരണം കിട്ടിയാൽ രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അവകാശവാദത്തിൽ PC യുടെ കൂടി പിന്തുണ കിട്ടുമെന്ന് അവർ കരുതുന്നു. കേരള കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ജനപക്ഷം പാർട്ടി ഉണ്ടാക്കിയ PC ജോർജ് പക്ഷേ ഇതുവരെ ഒരു മുന്നണിയിലും ഇടം പിടിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെയോ UDFൻ്റെയോ പിന്തുണ ഇല്ലാതെയാണ് പൂഞ്ഞാറിൽ PC ജോർജ് വൻ വിജയം നേടിയത്. തനിയെ ജയിച്ചത് UDFനും LDFനും ഒരുപോലെ തിരിച്ചടിയായിരുന്നു. UDF പ്രവേശനത്തിന് പ്രതിബന്ധങ്ങൾ ഏറെയാണെങ്കിലും താൻ ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് പോകില്ലെന്ന നിലപാടാണ് PC ജോർജ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലെ PC യുടെ നിലപാട് UDFനോട് അടുക്കുന്നു എന്ന സൂചനയായിരുന്നു.